എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. അസ്സലാമു അലൈക്കും. ഞാൻ അംസാൻ ജുമുക്കിൽ രണ്ടത്താണ്. നമ്മുടെ പ്രേക്ഷകരുടെ ആവശ്യം മാനിച്ച് കുറേ പ്രൊജക്റ്റുകൾ ചെയ്യുകയാണ്. ഒരുപാട് ആളുകൾ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിലൂടെ ചോദിക്കുകയാണ്, അത് ചെയ്യോ ഇത് ചെയ്യോ. അങ്ങനെ കൂടുതൽ ആളുകൾ ആവശ്യപ്പെട്ടതാണ് ഇന്നത്തെ പ്രോഗ്രാമിലൂടെ പരിചയപ്പെടുന്നത്. ഒരു പി ഐ ആർ സെൻസർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എങ്ങനെ ഒന്ന് വീട്ടിൽ ഒരു എണ്ണം ഉണ്ടാക്കാം. പി ഐ ആർ മീൻസ് പാസീവ് ഇൻഫ്രാറെഡ് സെൻസർ. ഒരാൾ വീട്ടിൽ വന്നാൽ ലൈറ്റ് കത്തുക, അങ്ങനെ പവർ സേവിങ്ങിന് വേണ്ടിയിട്ട് ആളെ കണ്ടാൽ പ്രകാശം തെളിയിക്കുന്ന ഈ ഒരു സംവിധാനം ഏതൊരു വീട്ടുകാർക്കും ഒരു സാധാരണക്കാർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന രീതിക്കൊന്ന് പരിചയപ്പെടാം. അതിൻ്റെ കമ്പോണൻസ് ഒക്കെ ഒന്ന് പരിചയപ്പെടാം നമുക്ക്. അതിനുവേണ്ടി കുറേ കമ്പോണൻസുകൾ ഞാൻ വെച്ചിട്ട് നമുക്ക് പരിചയപ്പെടാം. ഓരോ കമ്പോണൻസ് എന്താണ് ആദ്യം പരിചയപ്പെടാം, എന്നിട്ടാണ് ഞാൻ അതിൻ്റെ ഡീറ്റെയിലേക്ക് പോവുക. ആദ്യമായി എന്താണ് ഈ പി ഐ ആർ സെൻസർ? ഇതാണ് ഒരു പി ഐ ആർ സെൻസർ. ഇതിനകത്തേക്ക് 220 വോൾട്ട് കൊടുക്കുമ്പോൾ ഇതിനകത്തു നിന്ന് ഒരു 220 വോൾട്ട് ഔട്ട് കിട്ടും. ഇങ്ങനെ നമ്മുടെ വീടിൻ്റെ എവിടെയെങ്കിലും ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും ഇതിൻ്റെ എടുത്ത് ഒരു 5 മീറ്റർ 10 മീറ്റർ ചുറ്റളവിൽ 180 ഡിഗ്രി കേട്ടോ ഡിഗ്രി വന്നു കഴിഞ്ഞാൽ ഈ റിലേ വർക്ക് ചെയ്യും, 220 വോൾട്ട് കിട്ടും, അവിടെ ആ ബൾബ് കത്തും. ഇതാണ് പി ഐ ആർ സെൻസർ. ഇങ്ങനെ ഒരു മോഡൽ അസംബിൾ ചെയ്തിട്ടുണ്ട്, ഇതിനെക്കുറിച്ച് പരിചയപ്പെടുത്തും. അടുത്തതായിട്ട് വേറൊരു മോഡൽ ബിൽട്ടിൻ ആക്കിയിട്ടുള്ള സെൻസർ മാത്രം ഇതിങ്ങനെ പുറത്ത് വെച്ചുണ്ടാക്കി. ഓക്കെ, രണ്ട്. അടുത്തതായിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇതാ ഒരു ക്യാമറയുടെ സ്റ്റൈലിലൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഉണ്ടാക്കി വിൽക്കുന്നുണ്ട്, ഇതൊക്കെ ഇവിടെ ഒരു കുടിൽ വ്യവസായം പോലെ തുടങ്ങിയിട്ടുണ്ട്. അവരുണ്ടാക്കിയതാണ്, ഇതൊക്കെ സാധാരണ ക്യാമറയാണത്. ഇത് കാണുമ്പോൾ ഒരു ക്യാമറ എന്ന് തോന്നും. ഈ ക്യാമറയുടെ കേസ്, കാല് കേസ് 200 രൂപ, 250, 150 ഇങ്ങനെ കേസ് കിട്ടും. അതിനകത്ത് ക്യാമറയ്ക്ക് പകരം ആ പി ഐ ആർ സെൻസർ, പാസീവ് ഇൻഫ്രാറെഡ് സെൻസർ. ഇതിനെ മോഷൻ ഡിറ്റക്ടർ എന്നും പറയും, പി ഐ ആർ സെൻസർ എന്നും വിളിക്കും. അഥവാ രണ്ടും മോഷൻ, എല്ലാ മോഷൻ ഡിറ്റക്ടറും പി ഐ ആർ സെൻസർ അല്ല. പി ഐ ആർ എന്ന പാസീവ് ഇൻഫ്രാറെഡ് നമ്മുടെ മനുഷ്യന്മാരുടെ ചൂടുള്ള ചോര, അല്ലെങ്കിൽ മൃഗങ്ങളുടെ ആയാലും ശരി, ചൂടുള്ള ചോരയിൽ നിന്ന് ഒരു പ്രത്യേക ഹീറ്റ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ആ ഹീറ്റ്, ആ ഹീറ്റ് ഒരു ഇൻഫ്രാറെഡ് ഹീറ്റ് ആണ്. അത് ഡിറ്റക്ട് ചെയ്യും, സെൻസ് ചെയ്യും ഈ സെൻസർ. അത് മോഷൻ, എല്ലാ മോഷൻ സെൻസറും അങ്ങനെയല്ല. നേരെ മറിച്ച് മോഷൻ സെൻസർ എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ്, ഒരു പർട്ടിക്കുലർ സാധനം ഇളകിയാൽ മതി, അതിൽ നിന്നൊരു ഫ്രീക്വൻസി ഉണ്ടാവും, അതിനെ ഡിറ്റക്ട് ചെയ്യും. ഇവിടെ അങ്ങനെയല്ല, ശരീരത്തിൻ്റെ ചൂടുള്ള ചോരയിൽ നിന്നും തന്നെയാണ്. അതാണ് അത്തരം സെൻസറിനാണ് ഏറ്റവും നല്ലത്, അതാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. നമുക്കറിയാം ഇന്ന് ഇത്തരം ഒരു സെൻസർ ഇപ്പോൾ സോളാറിൽ മാർക്കറ്റ് കിട്ടുന്നുണ്ട്. 200 രൂപ 300 രൂപയ്ക്ക് ഒക്കെ ഇപ്പോൾ ഓൺലൈനിൽ കിട്ടും, ഞങ്ങളും വിൽക്കുന്നുണ്ട്. ഇതിനകത്ത് സത്യത്തിൽ പി ഐ ആർ സെൻസർ അല്ല ഇതിൽ, ഇതിൽ മോഷൻ സെൻസറാണ്. എന്തെങ്കിലും ഒരു സാധനം, അതൊരു മരം ഇളകിയാൽ ഇത് വർക്ക് ചെയ്യും, ഒരു നായ പന്നിയായി കൂടി പോയാലും വർക്ക് ചെയ്യും, വലിയൊരു കാറ്റും മഴയൊക്കെ ഉണ്ടായി വെള്ളത്തിൻ്റെ അടുത്ത് കൂടി പോയാലും ഇത് വർക്ക് ചെയ്യും. കാരണം ഇത് പി ഐ ആർ അല്ല, ഇൻഫ്രാറെഡ് മാത്രമല്ല അത് എടുക്കുന്നത്, ഇത് എല്ലാ ഫ്രീക്വൻസി എടുക്കുന്നുണ്ട്. ഇതിനോട് പറ്റുന്ന അങ്ങനെ ഇളകുമ്പോൾ ഒരു വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഒരു ഒബ്ജക്റ്റ് ഇങ്ങനെ ഇളകുമ്പോൾ ഒരു അൾട്രാസോണിക് പോലെ, ഒരു ഇൻഫ്രാറെഡ്, അങ്ങനെ മൾട്ടി വേവ് ഇത് ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. എന്തിളക്കുണ്ടെങ്കിലും ഇത് എടുക്കും. അപ്പോൾ ഇതെല്ലാം ഞാൻ പരിചയപ്പെടുന്നത് കറക്റ്റ് ആളുടെ ബോഡി തന്നെയാണ് എന്ന് ഉറപ്പാക്കുന്ന സെൻസറാണ് ഇതിലൊക്കെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ക്യാമറ സെൻസർ ഇത് വെച്ചതുകൊണ്ട് ഇത് വാട്ടർ പ്രൂഫ് വേണമെങ്കിൽ പുറത്തന്നെ കൊടുക്കുക. ആളുകൾ ഇത് ക്യാമറ ആണെന്ന് വിചാരിക്കും, നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാക്കുക, ആര് കേസൊക്കെ കിട്ടും, ഇതിൻ്റെ ഉള്ളിലാക്കിയാൽ മതി. അപ്പോൾ ആളുകൾ വിചാരിക്കും ഇതൊരു ക്യാമറ ഉണ്ട്, ആ ക്യാമറയുടെ അടുത്ത് ആൾക്കാർ രക്ഷപ്പെടാൻ നോക്കും, സി സി ടി വി ആണെന്ന് വിചാരിക്കും. പക്ഷേ ഇത് സി സി ടി വി അല്ല, ഇതിന് ഇതുണ്ട്. എന്നാൽ ഈ ഒരു ക്യാമറക്ക് വേറൊരു ഗുണമുണ്ട്, ഈ ക്യാമറ വെച്ച് ഇതിൻ്റെ ഔട്ട്പുട്ട് 220 വോൾട്ട് കിട്ടുമ്പോൾ അവിടെ ഒരു ബൾബ് ഇട്ട് കൊടുക്കാം, ഒരു നല്ലൊരു 5 വാട്ടിൻ്റെ പ്രകാശമുള്ള ബൾബ് ഇട്ട് കൊടുക്കുക. അപ്പം എന്തുണ്ടാവും, രാത്രി തവണ സമയത്ത് നമ്മുടെ സി സി ടി വി ബ്ലാക്ക് ആൻഡ് വൈറ്റിലല്ലേ വർക്ക് ചെയ്യണം, ഈ ലൈറ്റാണ് കിട്ടുമ്പോൾ കളറിൽ കിട്ടും, നല്ല കളർ ചിത്രം കിട്ടും. അതിനും ഈ പി ഐ ആർ സെൻസർ ക്യാമറ, ഐ മീൻസ് ഈ സാധനം നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, പിന്നെ ഇതാ അസംബിൾ ചെയ്ത് ഇതൊക്കെ കംപ്ലൈൻ്റ് ഉള്ളതൊക്കെ ഒഴിവാക്കിയതാണ്. നോക്കാം അതിൻ്റെ പവർ സപ്ലൈനെ കുറിച്ചൊക്കെ ഞാൻ പരിചയപ്പെടുത്താം. ഇതൊക്കെ നമുക്ക് ഞാൻ പൊളിക്കുകയാണ്, ഉണ്ടാക്കി വെച്ചത് പൊളിക്കുകയാണ്. ഇതാ ഈ ഒരു പവർ സപ്ലൈക്ക് ഒരുപാട് പോരായ്മകളുണ്ട്. ഈ പവർ സപ്ലൈൻ്റെ പോരായ്മയും ഞാൻ പരിചയപ്പെടുത്തും. ഈ പവർ സപ്ലൈ അല്ല നല്ലത്, ഒരു സാധാരണ ഒരു 12 വോൾട്ട് DC ഒരു അഡാപ്റ്റർ മേടിക്കുന്നതാണ് ഉത്തമം. അഡാപ്റ്റർ വെച്ചിട്ടുള്ള പവർ സപ്ലൈ പരിചയപ്പെടുത്തും. പിന്നെ ഇങ്ങനത്തെ കേസിലും നിങ്ങൾക്ക് അസംബിൾ ചെയ്യാം. അതിൻ്റെ സ്പെയറുകൾ അതാണ്, ഇതാ ഇത്രയേ ഉള്ളൂ അതിൻ്റെ ആകെ സ്പെയറുകൾ. ഇതിങ്ങനെ ഒരു കേസിൽ വെക്കാം നിങ്ങൾക്ക്. ഒരു റിലേ, ഒരു ട്രാൻസിസ്റ്റർ, ഒരു കപ്പാസിറ്റർ, 1-2 റെസിസ്റ്ററും പി ഐ ആർ സെൻസർ എന്ന് പറയുന്നത് ഇതാണ്. ഞാൻ മൂടിയിട്ടത് എന്തിനാന്ന് പറഞ്ഞുതരാം. ഇത് ഒറ്റക്കിടക്ക്, ഇതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട സെൻസർ എന്ന് പറയുന്ന പാർട്ട്. ഒരു 3 വയറാണ് ഉണ്ടാവുക. ഇത് മാർക്കറ്റിൽ കിട്ടും 100 രൂപ, 150 രൂപ, ഏറിയാൽ 200 രൂപ. അതിൽ കൂടുതൽ കൊടുക്കണ്ട, ക്വാണ്ടിറ്റി ഒക്കെ എടുക്കുമ്പോൾ കുറയും, 100 വരെ വരും. ഓക്കെ, ഇതിൽ 3 വയറുണ്ടാകും. ഈ റെഡ് ബ്ലാക്ക് ഇതിലെ ഇന്നാണ്. 12 വോൾട്ട് വരെ ഇൻപുട്ട് കൊടുക്കുക, അതോടൊപ്പം തന്നെ ഇതിൽ നിന്നും ഔട്ട്പുട്ട് കിട്ടും. ഈ ഔട്ട്പുട്ട് ഒരു കുഞ്ഞ് ട്രാൻസിസ്റ്റർ വെച്ചോ റിലേ വഴിയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്, 220 വോൾട്ട് കടത്തിവിടാൻ. ഓക്കെ, ഇതാണ് പി ഐ ആർ സെൻസർ. ഇതിന് ഒന്നും ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടത്, ഇതാ നോക്ക്, ഈ മൂടി ഞാൻ തുറക്കുകയാണ്. ഇതിനകത്ത് ഡേ നൈറ്റ് സ്വിച്ചും ഉണ്ട്, ഒരു എൽ ഡി ആർ സ്വിച്ചും ഉണ്ട്. ഇതാ ഈ എൽ ഡി ആർ സ്വിച്ച് ഞാൻ മറച്ചിട്ടതാണ്, ഇതാണ് ഒരു എൽ ഡി ആർ.
കാരണം ഇത് പകൽ ഒരാൾ വന്നത് വർക്ക് ചെയ്യരുതല്ലോ, ഒരാൾ ഇപ്പൊ പകൽ വന്നാൽ ഏറ്റവും കത്താൻ പാടുണ്ടോ? ഇല്ല. അപ്പൊ രാത്രി മാത്രം കത്തുന്ന എൽ ഡി ആർ സെൻസറും കൂടി ഇതിനകത്തുണ്ട്. എൽ ഡി ആർ മീൻസ് ലൈറ്റ് ഡിപ്പെൻഡിങ് റെസിസ്റ്റർ എന്ന് പറയുന്ന ഒരു സെൻസർ. അപ്പോ ഈ ഇത് ഇനേബിൾ ചെയ്യാൻ രാത്രി ആയിരിക്കും, വൈകുന്നേരം ആയാൽ രാത്രി ആയാൽ വെളിച്ചൊന്നും ഇല്ലെങ്കിൽ ഇത് ഇനേബിൾ ആവും, അപ്ലൈ ചെയ്ത് വർക്ക് ചെയ്യാം. പകല് നേരം പുലരുമ്പോൾ ഇത് ഓഫ് ആവും ചെയ്യും. ഇത് നമുക്ക് നമ്മുടെ വീട്ടിലെ മാസ്റ്റർ ബെഡ് വയറിംഗ് ഉണ്ടല്ലോ, വീടുകളിലൊക്കെ ഒക്കെ ഒരു മാസ്റ്റർ ബെഡ് വയറിംഗ് ചെയ്യും. എങ്ങനെയാണ്? എല്ലാ വീടിന്റെ റൂമിന്റെ അകത്ത് ബെഡിനോട് അടുത്ത ഒരു 15 ആമ്പിയറിന്റെ വലിയൊരു സ്വിച്ച് വെക്കും. എന്തിനു വേണ്ടി? രാത്രിയിൽ ഒച്ച അനക്കൊക്കെ വന്നു വല്ല കള്ളനോ അച്ഛൻ മകളോ ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും ആ കിടന്നോട് തെരഞ്ഞിട്ട് ആ സ്വിച്ച് അങ്ങ് ഓൺ ചെയ്താൽ വീടിന്റെ ചുറ്റും 3-4 ബൾബുകൾ ഒന്നിച്ച് കത്തും. പക്ഷേ നമ്മൾ ഉണരണം. ഉണരുന്നില്ലെങ്കിലോ കള്ളൻ കള്ളന്റെ പണിയൊക്കെ എടുത്തിട്ട് പോയിട്ടുണ്ടാവും. അപ്പൊ അത് ഒഴിവാക്കാൻ ഈ സെൻസർ നമുക്ക് വീട്ടിന്റെ പുറകിൽ ഇതുപോലെ ഉപയോഗിക്കാം. അപ്പൊ ഒരു ബെഡ് വയറിങ്ങിന്റെ 15 ആമ്പിയറിന്റെ ആ സ്വിച്ചും വയറിങ്ങിന്റെയും ഒന്നും ആവശ്യമില്ലാതെ അത് ലാഭമായിരിക്കും. അപ്പൊ ഇത് സെൻസറിന്റെ കാര്യം പറഞ്ഞു. എൽ ഡി ആർ ഉള്ളത്, അധികം എൽ ഡി ആർ ഉള്ളവങ്ങൾ സെൻസർ മേടിക്കുമ്പോൾ തന്നെ അതിൽ സ്പെസിഫിക്കേഷൻ എഴുതിയിട്ടുണ്ടാവും, എൽ ഡി ആർ ഉള്ളത് വേണോ എൽ ഡി ആർ ഇല്ലാത്തത് വേണോ. എൽ ഡി ആർ ഉണ്ടെന്ന് വിചാരിച്ച് റേറ്റ് ഒന്നും കൂടൂല, സെയിം റേറ്റ് തന്നെയാണ്. ഓക്കെ, ഇനി എൽ ഡി ആർ ഉള്ളത് മേടിച്ചിട്ട് നമുക്ക് എൽ ഡി ആർ വേണ്ട പകൽ എന്തെങ്കിലും പ്രവർത്തിപ്പിക്കാനാണെങ്കിലോ, നമ്മളൊന്ന് ഒരാൾ വരുമ്പോൾ ഒരു ഫാൻ ഇടണം അല്ലെ, ഒരു ഫാൻ ഇങ്ങനെ തിരിയണം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വർക്ക് ചെയ്യിക്കണം, അല്ലെങ്കിൽ ഒരു ടിവിയുടെ കൺട്രോൾ ഇതിൽ കൊടുക്കാം, ആൾ മുന്നിലുണ്ട് ഈ ടി വി ഓണാണ്, അങ്ങനെയൊക്കെ ആണെങ്കിൽ അവിടെ എൽ ഡി ആറിനെ നമുക്കൊരു ടേപ്പ് ഇട്ടിട്ടതുപോലെ മറച്ചു വെച്ചാൽ മതി, വേറൊന്നുമില്ല, വേറൊന്നും ചെയ്യേണ്ടതേ, മറച്ചു വെച്ചു, എൽ ഡി ആറിനെ മറച്ചു. ഇപ്പോൾ രാത്രിയും പകലും ഇത് ഒരുപോലെ വർക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് ഇനി മറ്റുള്ള സംഭവം നോക്കാം. ഇതാ ഇതിലേക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ മുഴുവൻ മൂടിയിട്ടു, കാരണം ഇവിടെ നിന്ന് എല്ലാം 180 ഡിഗ്രി നിന്ന് എടുക്കും. അപ്പോൾ അത് ഇങ്ങനെയാണ് പിടിച്ചാൽ ഇത്രയും ഭാഗം നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്ന ഭാഗങ്ങളൊക്കെ ഡിറ്റക്ട് ചെയ്യും. ഏകദേശം ഒരു 10 മീറ്റർ സ്ക്വയർ മീൻസ് 180 ഡിഗ്രിയിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു 10 മീറ്റർ ദൂരത്തു നിന്നുള്ള സംഭവം ഇത് പിടിക്കും. അപ്പോൾ അതിൻ്റെ ഗെയിൻ കുറയ്ക്കാനും കൂട്ടാനും ഇവിടെ ഒരു പ്രീസെറ്റ് ഉണ്ട്. അപ്പോൾ 10 വേണ്ട എങ്കിൽ നമുക്ക് ഇതുമേ തിരിക്കാം. ഞാൻ അതിന് പകരം എന്ത് ചെയ്തു, അതിൻ്റെ സെൻസിറ്റിവിറ്റി ടേപ്പ് ഇട്ടാണ് മൂടിയിട്ട് ഇതേ കുറഞ്ഞ ഒരു ഗ്യാപ്പ് മാത്രം വൈറ്റാക്കി ഇട്ടു. അപ്പോൾ നമുക്ക് ഇവിടെ ഇതിൻ്റെ നേരമായിട്ട് ഇവിടെ മാത്രം ഇങ്ങനെ കിട്ടും. ചെക്ക് ചെയ്യാൻ വേണ്ടി അങ്ങനെ ചെയ്തതാണ് കേട്ടോ. പിന്നെ ഇതാ ഒരു പി സി ബി ഒക്കെ വെച്ചിട്ടുണ്ട്. പി സി ബിനൊന്നും ആവശ്യമില്ല. ഇതിൻ്റെ സർക്യൂട്ട് ഞാൻ ഇതിൻ്റെ കൂടെ വരച്ചാണ്ട് കാണിക്കുന്നുണ്ട്. ഒരു ട്രാൻസിസ്റ്ററിന് ഈച്ചിങ് ഒന്നും വേണ്ട, കുറച്ച് ഹൈവി ഡ്യൂട്ടി ആയിട്ട് വെച്ചാണ്. ഒരു 5 ആമ്പിയറിന് റിലേ ട്രാൻസിസ്റ്ററും സിമ്പിളായിട്ട് ഇതിന് ഏറിയ ഇതൊക്കെ കൂടി ഒരു 100 രൂപ, ഇതിന് ഏറിയാൽ 200. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 300 രൂപയുടെ താഴെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ കേസും ഭംഗിയൊക്കെ നിങ്ങളെ ഇഷ്ടം. ഇങ്ങനെ ഒരു സ്വിച്ച് ബോർഡ് മാർക്കറ്റ് കിട്ടും, ഇത് വെക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരു കിടിലം കേസ് ഒരു 15 രൂപയ്ക്ക് 10 or 15 rupees കിട്ടും. പണ്ടത്തെ ഇലക്ട്രോണിക് ചോക്കിൻ്റെ കേസാണിത്. പഴയ ഇലക്ട്രോണിക്സ് കേസ് ചോക്കിൻ്റെ കേസിലും നമുക്കിത് ഇട്ടിട്ട് ഈ സെൻസറിനോട് പുറത്തേക്കൊക്കെ ഇട്ടിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ ഇവിടെ അങ്ങനെ ഒരു ഓട്ടയൊക്കെ ആക്കിയിട്ട് നമുക്ക് ഒരു രസമായിട്ട് റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് അങ്ങനെയും അതൊക്കെ നിങ്ങളുടെ സൗകര്യം പോലെ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, നമുക്ക് ഇതിൻ്റെ വർക്കിംഗ് കാണാം. അതുപോലെ വേറൊരു സെൻസർ ഉണ്ട്. ഇതാ ഇത് 5 വോൾട്ടിൻ്റെ നമ്മുടെ അഡാപ്റ്റർ, ഇതിൽ 12 വരെ കൊടുക്കുക, നമ്മുടെ ചാർജർ ഇൻപുട്ട് കൊടുക്കുക, ഇതിൻ്റെ USB ഔട്ട് കിട്ടും. എത്രയാണ് ഇവിടെ കൊടുത്താൽ ഇവിടെ കിട്ടും കേട്ടോ, കിട്ടും. അങ്ങനെ കിട്ടുന്ന ഒരു പിന്നെ ഈ ഒരു സെൻസറിനേക്കാളും കുറച്ചുകൂടെ ഇവിടെ ഇങ്ങനെ ഒരു സിമ്പിൾ സെൻസർ നമുക്കൊരു പക്ഷേ എല്ലാവർക്കും ഇങ്ങനെ പ്രയാസമാണെങ്കിൽ ഇത് അങ്ങനെ ഒരു കേസ് ഉള്ളത് കിട്ടും. പക്ഷേ ഇതിന് കുറച്ച് റേറ്റ് കൂടും. ഇത് 150 ഇതിന് 200 or 225 അങ്ങനെ എന്താ വരും, 200 രൂപയുടെ മേലെ വരും ഈ ഒരു സാധനത്തിന്. ഇതിലുണ്ട് എൽ ഡി ആർ ഉണ്ട്, പുറത്താണ്, അയക്കാനൊന്നും നിൽക്കണ്ട, വേണ്ടെങ്കിൽ അത് അങ്ങ് കട്ട് ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ ഗെയിൻ കൂട്ടാനും കുറയ്ക്കാനും ഇവിടെ ഉണ്ട്. അപ്പോൾ ഇൻപുട്ട് കൊടുക്കണം, ഔട്ട്പുട്ട് എടുക്കണം, വളരെ ഈസി ആയിട്ട് ഇങ്ങനത്തെ ചാർജ് സെൻസർ കൊണ്ട് നിങ്ങൾക്ക് അസംബിൾ ചെയ്യാം. പിന്നെ ഇവിടെ വേറെ ഇത് 15 ആമ്പിയറിൻ്റെ റിലേയാണ് വെച്ചിട്ടുള്ളത്. കാരണം ഹെവി എക്യുപ്മെൻസ് ഒക്കെ കൊടുക്കാൻ ഒരു ACO ഒരു മോട്ടറൊക്കെ ഓണാവണമെങ്കിൽ ഇതുപോലത്തെ കുഞ്ഞു റിലേ പോരാ. ഇത് 5 ആമ്പിയറാണ്, ഇത് 15 ആമ്പിയറാണ്. നല്ല കറണ്ട് എടുക്കുന്ന റിലേ, ഇങ്ങനെ വേണമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, ഇനി ഇതൊക്കെ വർക്ക് ചെയ്യാൻ ഒരു 12 volt DC വേണം. അതിന് പല ആളുകളും പല സിസ്റ്റമാണ്. ആദ്യം ഞാൻ പരീക്ഷിച്ച് നോക്കി 12 volt DC കപ്പാസിറ്റർ ഒക്കെ കൊടുത്തിട്ട് DC വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും വലിയ ലൈഫ് ഇതിനില്ല. ലൈനിൽ എന്തെങ്കിലും ഒരു ഫ്ലക്ച്വേഷൻ വന്നാൽ ഒരു ഓവർ വോൾട്ടേജ് കയറിയിട്ട് ഈ സെൻസർ പോകേണ്ട ഒരു 6 മാസം ഒരു കൊല്ലം കൂടി പോവുകയാണ്. അതുകൊണ്ട് ഇത്രയും പവർ സപ്ലൈ റെക്കമെൻഡ് ചെയ്യുന്നില്ല ഞാൻ. നിങ്ങളൊരു സാധാരണ അഡാപ്റ്റർ ഉപയോഗിക്കുന്ന 12 volt നല്ലത്. പിന്നെ അല്ലെങ്കിൽ ഇങ്ങനത്തെ നല്ല ഹെവി പവർ സപ്ലൈ യൂസ് ചെയ്യുക. ഇതൊക്കെ ഒന്ന് പെട്ടെന്ന് പോലെ CCTV ക്യാമറയ്ക്ക് കൊടുക്കുന്ന പവർ സപ്ലൈ, ഇത് ഉപയോഗിക്കുന്ന ഏറ്റവും നല്ലത്. ഇതൊക്കെ ആകുമ്പോൾ ഒരു 3-4 സെൻസർ ഒന്നിച്ചൊരു വീട്ടിൽ വെക്കുക, അതിന് ഈ പവർ മതി. അപ്പോൾ അത് ഒരുമിച്ച് തന്നെ പാരലലായി കണക്ട് ചെയ്താൽ വീടിൻ്റെ 4 കോണിൽ നിന്നെല്ലാം 360 ഡിഗ്രി കവർ ചെയ്തു, എങ്ങനെ മതിൽ ചാടിയാലും പിടിക്കും. ആ രീതിക്കൊക്കെ ചെയ്യാം നമുക്ക്. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് രണ്ടാം വർക്ക് ചെയ്ത് കാണിക്കുകയാണ് നോക്കാം. ഇതാ അസംബിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കത് എങ്ങനെ ചെക്ക് ചെയ്യാമെന്നൊന്ന് നോക്കിക്കോളേ.
ഒരു 12 volt ബൾബ് ഞാനിപ്പോൾ ഇതിലൂടെ കൊടുക്കുകയാണ്. എന്നിട്ട് 220 കൊടുത്ത് ഞാൻ കാണിക്കും. ഇതാ ഇത് ഇൻപുട്ട് കൊടുക്കുന്നത്, ഇത് പ്ലസ്, ഇത് മൈനസ്. 12 volt ആണ് ഇതിലേക്ക് കൊടുക്കേണ്ടത്. 12 കുറച്ച് 15 ആയാലും കുഴപ്പമൊന്നുമില്ല, റെഗുലേറ്റർ അതിനകത്തുണ്ട്. ഞാനൊരു 12 volt ഒരു 12 കൊടുക്കുകയാണ്. ഇതാ ഒരു ഒരു 12.something അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാ നോക്കാം നമുക്ക്, ഇതാ കൊടുക്കണു, ഇതാ കൊടുക്കണം, ഒരു അഡാപ്റ്റർ വെച്ചു കൊടുക്കുകയാണ്. ഓക്കെ, 12 volt അഡാപ്റ്റർ. ഇതതിൻ്റെ സ്വിച്ച്, ആ റിലേയുടെ ഒരു സ്വിച്ചാണിത്. ആ സ്വിച്ച് നമുക്ക് വീണ്ടും ഒരു 12 volt അതിൽ കൂടെ കയറ്റി വിടാം. ആ സ്വിച്ചിലൂടെ ഇവിടെ കിട്ടി. നമുക്ക് ലൈറ്റിലേക്ക് കൊടുക്കാൻ പോണു. ഇതാ ലൈറ്റ് കൊടുക്കണം. ന്യൂട്രൽ അല്ല നെഗറ്റീവ്, ഇതിൻ്റെ കോമൺ ആയിട്ട് തന്നെയാണ് കൊടുക്കാം. കൊടുത്തു. ഇപ്പോൾ കൊടുത്തു, പ്ലസ് കൊടുത്തു, മൈനസ് കൊടുത്തു. ഓക്കെ, നമ്മൾ പവർ കൊടുക്കാൻ പോണ് ഡി സി 12 volt. കൊടുക്കുമ്പോൾ ആ ലൈറ്റാണ് കത്തും. അതാ ഇത്രയും ഞാനൊരു 2 സെക്കൻഡ് 3 സെക്കൻഡ് മിനിമം ടൈമിലിട്ട് വെച്ചാണ്. നിങ്ങൾക്ക് 10 സെക്കൻഡ് 20 സെക്കൻഡ് എത്രയാണോ കത്തേണ്ടത് അത്രയും സെക്കൻഡ് കത്തിക്കാം. ഇനിയിപ്പോൾ നമ്മളുടെ ഒരു ഒബ്ജക്റ്റ് ഇതാ, ഇതാണ് അതിൻ്റെ സെൻസറിൻ്റെ ഭാഗം. കുറച്ചും കൂടി കയറ്റിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അതൊരു പെട്ടിയിൽ ആക്കിയാലേ നിറയ്ക്കുള്ളൂ. ഇത് പുറത്തിങ്ങനെ ഇട്ടാൽ അറിയില്ല. അപ്പോൾ അത് നമ്മളെ വയറിങ് കഴിഞ്ഞിട്ടുണ്ട്. 12 volt LED ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ വയറിച്ച് ഒരു കവറിലിട്ട് മൂടി വെച്ചാണ്, കാരണം കയ്യും കാട്ടും ഇങ്ങനെ ഇളകാതിരിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇപ്പോൾ ഇവിടെ നമ്മൾ ഇളക്കുണ്ടല്ലോ, അപ്പോൾ ക്യാമറമേ അപ്പുറത്തുണ്ട്, ഞാൻ ഇവിടെ ഉണ്ട്, അപ്പോൾ അത് ബുദ്ധിമുട്ടാകും എന്ന് വെച്ച് വെച്ചാണ്. ഇനി നമുക്ക് നോക്കാം, ഞാൻ ഈ എൻ്റെ കൈ ഇങ്ങോട്ട് കൊണ്ടുപോകണം. അതിന് മുമ്പ് ഞാൻ ചെയ്യാൻ പോകണം നോയിക്കോളി, നിങ്ങൾ ഇത് സാധാരണ PIR ആണോ അല്ലേ നമുക്ക് പരിശോധിക്കാൻ നോയിക്കോളി. ഈ ഒരു ഇവിടെയാണ് ആ സെൻസർ ഉള്ളത്, ഈ സാധനം കൊണ്ട് വർക്ക് ചെയ്യുന്നില്ല. ഇനി വലിയ സാധനം തന്നെ നോക്കുങ്ങൾ, ഇപ്പോഴൊന്നും ആയിട്ടില്ല, വർക്ക് ചെയ്യുന്നില്ല. ഇനി വേറെ എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കാം. പിന്നെ ഇതാ ദോയികളിൽ വർക്ക് ചെയ്യുന്നില്ല. ഓക്കെ, വർക്ക് ചെയ്തിട്ടില്ല. ഓക്കെ, ഇനി നമ്മുടെ കയ്യിൻ്റെ ചലനം, ആളെ ചലനം മാത്രം, കാരണം ഡിസ്റ്റൻസ് കുറച്ച് വെച്ചാണ് കേട്ടോ. അപ്പൊ ആ കയ്യിന്റെ ചലനത്തിന് മാത്രമേ ഉള്ളൂ, മറ്റുള്ള ഒരു ഒബ്ജക്റ്റ് എടുക്കുന്നില്ല. ഹ്യൂമൻ ബോഡി അല്ലെങ്കിൽ വല്ല പട്ടിയോ പൂച്ച, അതും ഗെയിൻ നമുക്ക് കുറയ്ക്കുക. പട്ടി പൂച്ച പൂച്ചയ്ക്കൊക്കെ വേണേ ഉറഞ്ഞു കൊടുക്കാം, എന്റെ വോളിയം കുറച്ച് കൂട്ട, ഗെയിൻ കൂട്ടി കൊടുത്താൽ മതി, കുറച്ച് കൊടുത്താൽ മതി. അപ്പൊ ചെറിയ സാധനം ഒന്നും എടുക്കില്ല എന്ന് വെച്ചാൽ, ഒരു ഹൈറ്റ് ഉള്ള ഒരു ഒരു 1.5 meter ഹൈറ്റ് ഉള്ള നായി ഓടിയാലൊന്നും എടുക്കില്ല. മറിച്ച് ഗെയിൻ കൂട്ടി വെച്ചാൽ ചിലപ്പോൾ നായും പൂച്ചയൊക്കെ വണ്ടിയിൽ അതിന് എടുത്തുകൂടി ഒരു എലി ഓടിയാലും ചിലപ്പോൾ എടുക്കും. അപ്പൊ ഗെയിൻ കരുതി കുറച്ച് കൊടുക്കുക. അപ്പോൾ ഡിസ്റ്റൻസ് കുറച്ച് കുറഞ്ഞാലും ആള് മാത്രം വരുമ്പോൾ ഇത് വർക്ക് ചെയ്തോളും. നോക്കാം നമുക്ക്, അതിനുള്ളിൽ ആ കവറാക്കി വെച്ചതാണ്. എന്താ കാണാം, എന്താ നോക്കിക്കോളൂ, ഇതാക്കി വെച്ചതാണ്, ഞാൻ ഇതിട്ട് മൂടിയതാണത്. അപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ഈ ടേപ്പൊക്കെ എടുത്തിട്ട് ഞാനത് ചെക്കിങ്ങിന് വേണ്ടി മാത്രം ആക്കിയതാണ് ഇവിടെ ഈ ടേപ്പ് ഇട്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അസംബിൾ ചെയ്യാം. അതോടൊപ്പം തന്നെ ഇതിൻ്റെ സെൻസർ നിങ്ങൾക്ക് വേണോ, ഇതിൻ്റെ ഒരു കിറ്റ് വേണമെങ്കിൽ ഒരു ഗ്യാരൻസിയ, ഞാൻ ഈ താല്പര്യമുള്ള കിറ്റ് ആവശ്യമുള്ള ഇത് അസംബിൾ ചെയ്യാൻ താല്പര്യമുള്ള ഇതിൻ്റെ സർക്യൂട്ട്, ഇതിൻ്റെ മറ്റു ഗൈഡൻസ് എല്ലാം ആവശ്യമുള്ളവർ ഈ വീഡിയോയുടെ തൊട്ട് താഴെ ഒരു ടെലിഗ്രാമിൻ്റെ വേറൊരു ഗ്രൂപ്പ് ലിങ്ക് ഉണ്ട്, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് താല്പര്യമുള്ളവർക്ക് അതിൽ വന്ന് കയറാം. എന്നാൽ അവർക്ക് ഇതിനെക്കുറിച്ചുള്ള കുറച്ചും കൂടി, ഇത് മാത്രം കേട്ടോ, ഇതിൻ്റെ മാത്രം കൂടുതൽ ഡീറ്റെയിൽ പഠിക്കാനും ഈ കിറ്റ് നിങ്ങൾക്ക് അയച്ചു തരും. നിങ്ങൾക്ക് അത് അവിടെ അസംബിൾ ചെയ്തിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ലോക്ക്ഡൗണൊക്കെ ഈ 20-ാം തീയതിക്ക് ശേഷം കുരിയർ സർവീസൊക്കെ ഇപ്പോൾ ചാലോ, അങ്ങനെ നിങ്ങൾക്ക് അയച്ചു തരാം. ഇവിടെയുള്ള സ്റ്റോക്ക് അനുസരിച്ച് നിങ്ങൾക്ക് അയച്ചു തരാം. നിങ്ങൾക്ക് എൻ്റെ വീട്ടിൽ പ്രാക്ടീസ് ചെയ്യുക, ഇത് ഉണ്ടാക്കുക. സംശയം ഉണ്ടെങ്കിൽ ആ ഓൺലൈൻ കൂടി തന്നെ ചോദിച്ചും ചെയ്യാം. അപ്പോൾ ഇത് താല്പര്യമുള്ളവർക്ക് ഇതിൻ്റെ കിറ്റിൻ്റെ ഒരു മീൻസ് വേറൊരു ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ അതിലിട്ട് നിങ്ങൾ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ മതി. ഇനി
220 volt കൊടുക്കാൻ ഇത് ബുദ്ധിമുട്ടൊന്നുമില്ല. അതിൽ കൂടി തന്നെ ഇപ്പൊ ഞാനിപ്പോ 12 volt കയറ്റി വിട്ടു. അതേപോലെ 220 volt ബൾബ് കൊടുത്താൽ അങ്ങനെയും നിങ്ങൾക്ക് കയറ്റി വിടാം. ഇങ്ങനെ ഒരു കേസിലൊക്കെ ആക്കിയിട്ട് ഇതുപോലെ വീട്ടിൽ വെക്കാം. ഇതുപോലെ ഒരു കേസിലാക്കിയിട്ട് ഞാൻ എന്റെ വീട്ടുമുറ്റത്ത് വെച്ചിട്ടുണ്ട്. കുറെ കാലങ്ങളായി വർക്ക് ചെയ്യുന്നുണ്ട്. 50 watt വലിയ LED പാനൽ വെച്ചിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ക്യാമറയുടെ മുന്നിൽ വെച്ചാൽ നല്ല ബ്രൈറ്റ്നസ് കിട്ടും. അപ്പോൾ രാത്രിയിലും കളർഫുൾ ചിത്രം നമുക്ക് CCTVയിലൂടെ കാണാൻ പറ്റും. അപ്പോൾ തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. ഞങ്ങൾ അയച്ചു തരുന്നത് ഇതിൻ്റെ ആ ഡീറ്റെയിൽ ഒക്കെ ഗ്രൂപ്പിലൂടെ, വാട്സപ്പ് ആ ഗ്രൂപ്പിലൂടെ, ഇതിൻ്റെ കിറ്റിൻ്റെ എങ്ങനെ പേയ്മെൻ്റ് എങ്ങനെയാണ് എന്താണ് എല്ലാം അതിലൂടെ ആക്കാം. ഇങ്ങനത്തെ ക്യാമറയുടെ കേസൊക്കെ ആണെങ്കിൽ അതും അയച്ചു തരാം കേട്ടോ. പിന്നെ സെൻസർ മാത്രം മതി അവർക്ക്, അതും ഉണ്ടാവും. കുരിയർ ചാർജ് ഇതൊക്കെ കൊടുത്താൽ അതൊരു ടീം ചെയ്ത് തരും, ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ അയക്കും. അപ്പോൾ പറ്റുമെ ഇങ്ങനെ ക്യാമറയിലൊക്കെ ചെയ്ത് വെച്ചിരുന്നെങ്കിൽ വീട്ടിൽ CCTV ക്യാമറ ഉണ്ട് എന്നുള്ള നിലക്ക് കള്ളൻ ചിലപ്പം ആ അവിടെ ക്യാമറ ഉണ്ട് നിലക്ക് അവൻ പൊയ്ക്കോളും. ഇത് ഡമ്മി അല്ല, വെറുതെ വെക്കുന്നല്ല, ഇതിങ്ങനെ സെൻസറും കൂടിയാണ്. ഓക്കെ, ഇങ്ങനെയൊക്കെ കോളിംഗ് ബെല്ല് ഉണ്ടാക്കുന്നവരൊക്കെ ഉണ്ട്. ഇതൊരാൾ വരുമ്പോൾ കോളിംഗ് ബെല്ല് അടിക്കുന്നവരൊക്കെ ഉണ്ട്. അങ്ങനെ പല ആവശ്യങ്ങൾക്കും ഇത് ഉപയോഗിക്കാം. ഇതാണ് പാസീവ് ഇൻഫ്രാറെഡ് സെൻസർ, PIR സെൻസർ, മോഷൻ ഡിറ്റക്ടർ, മോഷൻ ഇനേബിൾഡ് സിസ്റ്റം എന്നൊക്കെ പറയുന്ന സിസ്റ്റം. പണ്ട് മുതലേ ഇത് വിദേശ രാജ്യങ്ങളുണ്ട്, ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ സുലഭമായി കിട്ടും. വിശദവിവരങ്ങൾ എൻ്റെ യൂട്യൂബിലൂടെ, ചാനലിലൂടെ, ഓൺലൈൻ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടാം. ഓൺലൈൻ ക്ലാസ്സിൽ പങ്കെടുക്കേണ്ട ലിങ്കും താഴെ ഉണ്ട്, ഈ പ്രോഡക്റ്റ് കിട്ടേണ്ട ലിങ്കും താഴെ ഉണ്ട്. കൂടുതൽ വിവരങ്ങൾ അടുത്ത എപ്പിസോഡിലൂടെ വീണ്ടും നമുക്ക് പരിചയപ്പെടാം. ഇന്ന് 5:30 2:00. ഇപ്പോൾ 3 തരം സെൻസറുകൾ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. ഇങ്ങനെ സിമ്പിളായ ഒരു സെൻസർ മാത്രം ഏതെങ്കിൽ 150-200 രൂപ റേഞ്ച് ഡിപ്പെൻഡ് അപ്പോൾ ക്വാണ്ടിറ്റി. ഇനി ഇങ്ങനെ വേണമെങ്കിൽ ഒരു 250 രൂപയ്ക്ക് കേസും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മൊബൈൽ ചാർജർ നേരെ അഡാപ്റ്റർ ആക്കി കൊടുക്കുന്നത്. അതല്ല, ഇങ്ങനെ 12 volt ഇങ്ങനത്തെ മാത്രം ഉണ്ടെങ്കിൽ ഇതിന് കുറച്ചുകൂടി പ്രൈസ് കൂടും. എല്ലാം നിങ്ങൾ ഗ്രൂപ്പിലൂടെ അറിയിക്കും. ഇങ്ങനെ വേണമെങ്കിൽ ഇൻപുട്ട് 12 കൊടുത്താൽ ഔട്ട്പുട്ട് 12 കിട്ടും. അവിടെ ഒരു ബൾബ് നമുക്ക് ഇതുപോലെ നേരിട്ട് അങ്ങ് കൊടുക്കാം. അതുകൊണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം.